Hi friends, I'm Kuni. Here watching Kuni Diaries. This is our activity video. I am going to do activity. Friends, we are going to go to the bathroom. We are going to go to the bathroom. When there's no more hope is left in me, I can see what comes my way, and I'm always lost. There's nowhere else to go. All I do is fall. Feels like I can make it more than I could bear. Giving up is all that I can. Friends, apa ellarum ravale chai kudikkayirikkum alle ee tanuthu kalavasthayil chai choodu chai kudikkanam nalla rasavayirikkum annare enikku amma innu chai undakki thannu enikku chayakatti koodu ishtam katten chai aanu annare amma enikku katten chai undakki thannu koodu snacks aayittu amma enikku bread um cheese um vechu thannu kaiyna video il nammal oru idu sandwich inde video aayirunnu ittathu appo cheese sheet korchu adhigam vannu amma appo adu bread inattu vechu toast cheythu thannu appo ennonum ingane cheese sheet onnum illa chela divasam chai polum kaanathilla. ഞാൻ വാഷിംഗ് മെഷീനകത്ത് അമ്മ തുണി നനയ്ക്കാൻ ഇട്ടപ്പോൾ ഞാൻ ലിക്വിഡ് ഒഴിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് വാഷിംഗ് മെഷീനകത്ത് ലിക്വിഡ് ഒഴിക്കുന്നത്. ഞാൻ ചിലപ്പോഴൊക്കെ അമ്മ തന്നെ അങ്ങ് ഒഴിക്കും, അന്നേരം ഞാൻ അമ്മയടുത്ത് ആർക്കിടും എനിക്കൊഴിക്കണം എന്ന് പറഞ്ഞാൽ ചില സമയം അമ്മ സമ്മതിക്കും, ചില സമയം അമ്മയാണെങ്കിൽ പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറയും. എന്നാലും ഞാൻ വഴക്കിടും. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ കട്ടൻ ചായയും കുടിച്ച് പിന്നെ നമ്മളുടെ ചീസ് വെച്ച ബ്രെഡും കഴിച്ചു. ഇനി എനിക്ക് വിശപ്പില്ല. ഇപ്പം ആ വിശപ്പ് കഴിക്കാനുള്ള സമയമൊക്കെയായി, പക്ഷെ എനിക്ക് വിശപ്പായില്ല. അതുകൊണ്ട് ഞാനാണെങ്കിൽ എൻ്റെ ബാത്റൂമിലെ വാഷിംഗ് മെഷീൻ ഭയങ്കര കുളമാണ്, അപ്പോൾ അതൊന്ന് വൃത്തിയാക്കാൻ വിചാരിച്ചു. ബാത്റൂം മുഴുവൻ കുളമാണ്, പക്ഷേ അത് എനിക്ക് വാഷിംഗ് മെഷീൻ കഴുകാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഞാൻ അമ്മയെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യും. എൻ്റെ ഒരു ഇതിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായമൊക്കെ അമ്മമാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അത്രയും സന്തോഷവും സഹായമൊക്കെ അമ്മമാർക്ക് വരത്തിൽ. അതുകൊണ്ട് ഞാൻ തന്നെയാണ് എൻ്റെ റൂമൊക്കെ വൃത്തിയാക്കുന്നത്. അപ്പം ഇന്ന് നമുക്ക് നമ്മുടെ ബാത്റൂമിൽ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ഈ ബാത്റൂം കണ്ടിട്ട് ആരും തല ഇറങ്ങി വീഴരുത്. ഞാൻ കാണിച്ചു തരാം, ഭയങ്കര കുളമാണ്. ഇതാണ് ഈ ബാത്റൂമിൻ്റെ അവസ്ഥ. മേഡം, ഇത് നമുക്ക് ക്ലീൻ ചെയ്യാൻ അറിയത്തില്ല. മേഡം, നമുക്ക് ഇത് വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യാം. ഭയങ്കര ഞാൻ ഇങ്ങനെ ഫാബ്രിക് പെയിൻ്റ് വെച്ച് കളറൊക്കെ അടിക്കുമ്പോൾ അതിൻ്റെ കപ്പില് നമ്മളിങ്ങനെ ബ്രഷ് നോക്കുമ്പോൾ കളറൊക്കെ പറ്റത്തില്ല വെള്ളത്തിൽ. അതായത് കപ്പിലെ വെള്ളം ഞാൻ ഇവിടെയാണ് കൊണ്ട് കളയുന്നത്. അപ്പോൾ ഫാബ്രിക് പെയിൻറ്റിൻ്റെ കളറൊക്കെ ഇവിടെ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് വൃത്തിയാക്കാം.
ഇവിടെ ഞാൻ പിന്നെ നിങ്ങൾക്ക് വേറൊരു പ്രോഡക്റ്റ് കാണിച്ചുതരാം. ഇത് നമ്മൾ നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന നിങ്ങൾ പലരും ഉപയോഗിക്കുന്ന സോപ്പായിരിക്കും കുളിക്കാൻ നേരം, പക്ഷെ ഞാൻ ഉപയോഗിക്കുന്ന ബോഡി വാഷ് ആണ്. അപ്പൊ ഇത് നമുക്ക് ഒരു ചകിരി ഇതിൻ്റെ കൂടെ ലൂഫ ഇത് കിട്ടും, ലൂഫ എന്നാണ് എൻ്റെ പേര്. അപ്പൊ ഇത് കിട്ടും, ഇതിനകത്തേക്ക് ഒരു ഡ്രോപ്പ് ഈ ബോഡി വാഷ് ഒഴിക്കുകയാണെങ്കിൽ നമ്മൾക്ക് നന്നായിട്ട് പത കിട്ടും, അത് നമുക്ക് തേച്ച് കുളിച്ചു നല്ല ഫ്രഷും ആയിരിക്കും. അപ്പം ഇതാണ് ഞാനിത് 2 മാസമായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഒത്തിരി ഡപ്പയുണ്ട് ഇതിൻ്റെ. അപ്പൊ ഇതെല്ലാം നമുക്ക് അടച്ചിട്ട് ഈ കവറിലേക്ക് ഇടാം. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇത് ചെറിയ എൻ്റെ ഇത്രയും മുടിയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണിത്. അപ്പോൾ നമ്മൾ ഇതാണ്ട് ഇങ്ങനെ കെട്ടി വെക്കുകയാണെങ്കിൽ ഇങ്ങനെ മുടിയുള്ളവർക്കൊക്കെ നന്നായിട്ട് കെട്ടി വെക്കാൻ പറ്റും. സാധാരണ നമ്മൾ മറ്റേ ഇത് തോർത്തുവെച്ചിട്ടുകൊണ്ട് തന്നെ ഇത് അത്രയും സമയം മതി ഇത് ഉണങ്ങാൻ. അപ്പം വലിയ മുടിയുള്ളവർക്ക് മറ്റേ രീതിക്ക് മറ്റേ തോർത്തുവെച്ച് കെട്ടുന്ന രീതിയിൽ കെട്ടാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല, ചെറിയ മുടിയുള്ളവർക്കും വലിയ മുടി ഉള്ളവർക്കും എല്ലാവർക്കും ഈ രീതിയിൽ കെട്ടാം. അപ്പോൾ ഇത് വേഗം ഉണങ്ങും. ഇത് എനിക്ക് ഞാൻ ചെറുപ്പമൊക്കെ കെട്ടുമ്പോൾ വേഗം അതങ്ങ് ഉണങ്ങും. അന്നേരം എനിക്ക് നെയ്സിന് വേഗം അങ്ങ് മുടി കെട്ടാവല്ലോ. എനിക്ക് ഈ മുടി കെട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നെയ്സിൽ മുടി കെട്ടാവല്ലോ, അതുകൊണ്ട് ഞാൻ ഈ രീതിയിലാണ് എപ്പോഴും കെട്ടാറ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ കുളിച്ച് കഴിഞ്ഞാൽ ഉടനെ എനിക്ക് ഒരുങ്ങണം. അന്നേരം ഞാൻ കുറച്ച് പൊട്ടും പിന്നെ കണ്ണൊക്കെ എഴുതിയിട്ട് ഞാൻ വരാം.